നമസ്കാരം. വ്ളാഡിമിർ പുടിൻ, ഈ പേര് കേൾക്കാത്തവർ ആരുമുണ്ടാകില്ല. ഇന്ത്യയുമായി, നരേന്ദ്രമോദിയുമായൊക്കെ അടുത്ത നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്ന റഷ്യൻ ഭരണാധികാരി. പക്ഷേ വ്ളാഡിമിർ പുടിനെക്കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ സത്യവുമാണ്, അതൊന്നും പറയാതിരിക്കാൻ നമുക്കാവില്ല. ഇന്ത്യയുമായി എത്ര നല്ല ബന്ധമായാലും ഈ കാൽനൂറ്റാണ്ടിനിടയിൽ, അതായത് 25 വർഷത്തിനിടയിൽ അമേരിക്കയിൽ 5 പുതിയ പ്രസിഡൻറ്റുമാരുണ്ടായി. ജോർജ് ഡബ്ല്യു ബുഷും ബറാക് ഒബാമയും 2 വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു. യു കെയിൽ, അതായത് ബ്രിട്ടനിൽ 8 പുതിയ പ്രധാനമന്ത്രിമാരുണ്ടായി. മിക്കവാറും ലോകരാജ്യങ്ങളിൽ ഭരണാധികാരികൾ ഉദിച്ച് അസ്തമിച്ചു. പക്ഷേ ഇക്കാലമത്രയും റഷ്യയിൽ വ്ളാഡിമിറോവിച്ച് പുടിൻ എന്ന ഒരേയൊരു ഭരണാധികാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാവരും പാവകളായിരുന്നു. ഭരണഘടനയെ മറികടക്കാൻ പ്രധാനമന്ത്രിയായും പ്രസിഡൻ്റായും തരം പോലെ സ്ഥാനം മാറിയെങ്കിലും റഷ്യ ഭീതിയും അരക്ഷിതാവസ്ഥയും കലർന്ന വിധേയത്വത്തോടെ ആ ഉരുക്കുമുഷ്ടിക്കുള്ളിലായിരുന്നു. റഷ്യൻ രാഷ്ട്രീയ ചിന്തകൻ മിഖായൽ കോമിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ലോകത്തിലെ ഏറ്റവും കരുത്താർന്ന വ്യക്തിഗത സ്വേച്ഛാധിപത്യത്തിന് അകത്തായിരുന്നു റഷ്യ. റഷ്യ ശരിക്കും ശ്വാസം മുട്ടുകയായിരുന്നു. ഇപ്പോഴും അത്. എല്ലാ സമഗ്രാധിപതികളെപ്പോലെയും പുടിനും റഷ്യൻ ജനതയുടെ വൈകാരികമായ ആ നിലയെ മുതലെടുക്കുകയും നഷ്ടമായ വാഗ്ദത്ത സാമ്രാജ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും സോവിയറ്റ് പ്രതാപം വീണ്ടെടുക്കും എന്ന വിലയേറിയ വാഗ്ദാനം നൽകുകയുമായിരുന്നു. ശീതയുദ്ധത്തിന് ശേഷം അമേരിക്കയ്ക്ക് അധീശത്വമുള്ള ലോകക്രമമുണ്ടായതും സോവിയറ്റ് യൂണിയൻ ഛിന്നഭിന്നമായതും ഉൾക്കൊള്ളാൻ പ്രയാസപ്പെട്ടിരുന്ന റഷ്യൻ ജനത പുടിൻ്റെ ഹൈപ്പർ മാസ്കുലിനിറ്റിയിൽ ആകൃഷ്ടരായി. ജൂഡോയിലൂടെ ദൃഢമാക്കിയ ശരീരം ഷട്ടിടാതെ പ്രദർശിപ്പിക്കുന്ന പുടിൻ്റെ ചിത്രങ്ങൾ പോലും പ്രചാരവേലയ്ക്ക് ഉപയോഗിക്കപ്പെട്ടു. സുവർണ ഭൂതകാലത്തോളം വിപണന മൂല്യമുള്ള ഒന്നും സ്വേച്ഛാധിപത്യം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ക്രൈമിയയും യുക്രൈനുമെല്ലാം ആ വികാരത്തെ ജ്വലിപ്പിച്ച് നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു. കാൽനൂറ്റാണ്ടുകാലം കൊണ്ട് റഷ്യൻ ജനതയിൽ വലിയൊരു ഭാഗത്തിന് ആ പൊള്ളത്തരം മനസ്സിലാക്കാനായെങ്കിലും അവർക്ക് മുന്നിൽ വിജയസാധ്യതയുള്ള രാഷ്ട്രീയ ബദലുകൾ ഇല്ലായിരുന്നു. പുടിനാകട്ടെ രാഷ്ട്രീയ സ്ഥാപനങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കി. നട്ടലിലുള്ള മാധ്യമ സ്ഥാപനങ്ങളെ മുട്ടിലിഴയിക്കുകയോ രാജ്യം വിടാൻ നിർബന്ധിക്കുകയോ ചെയ്തു. വ്യക്തിസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ നിയമങ്ങൾ കൊണ്ടുവന്നു. പുടിനെതിരെ ശബ്ദിക്കുക എന്നാൽ രാജ്യദ്രോഹം ആകുന്ന സ്ഥിതിയായി. റഷ്യൻ നികട്ടുവിൽ ഏറെ തിരഞ്ഞാൽ മാത്രം കണ്ടുകിട്ടുന്ന വാക്കായി മാറി ജനാധിപത്യം. ഗാരി കാസ്പറോവിനെയും അലക്സി നവൽനിയെയും പോലെ പുടിനെതിരെ ചെക്ക്മേറ്റിന് കോപ്പുകൂട്ടിയവരെ റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ഭൂമുഖത്തു നിന്നോ തന്നെയോ തുടച്ചു നീക്കി. തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അഴിച്ചുപണിത് താറുമാറാക്കി. അനുകൂലികൾക്ക് പോലും അവിശ്വസനീയമായ വോട്ടോടെയാണ് പുടിൻ ഏറ്റവും ഒടുവിലും തിരഞ്ഞെടുക്കപ്പെട്ടത്. 88% വോട്ട് ഒരു ഭരണാധികാരി നേടി എന്നത് റഷ്യ പോലൊരു രാജ്യത്ത് തീർത്തും സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിൽ അസാധ്യമായേനെ എന്ന് വിലയിരുത്തപ്പെടുന്നു. 2004 ശേഷം വ്ളാഡിമിർ പുടിൻ ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് ജയം നേടിയിട്ടില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകൾ പേരിന് മാത്രം. ഏകപക്ഷീയമായ ഫലം വരും വിധം സംവിധാനം ചെയ്യപ്പെട്ടവയായിരുന്നു ആ തെരഞ്ഞെടുപ്പുകളെല്ലാം. പ്രാദേശിക ഭരണകൂടങ്ങളെയും ഒലിഗാർക്കുകൾ പോലുള്ള മറ്റ് അധികാര കേന്ദ്രങ്ങളെയും എല്ലാം അതിദുർബലമാക്കി എല്ലാം ക്രെംലിനിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പുടിൻ തൻ്റെ സമഗ്രാധിപത്യം സാധ്യമാക്കിയത്. അധികാര കേന്ദ്രീകരണത്തിലൂടെ ബഹുസ്വരതകളെ ഇല്ലാതാക്കി. ക്രെംലിൻ്റെ അധികാര പ്രയോഗങ്ങളെ ഒരു പരിധിവരെ ജനാധിപത്യപരമായി നേർപ്പിച്ചിരുന്ന ഭരണഘടനാപരവും അനൗപചാരികവുമായ സംവിധാനങ്ങളെയൊക്കെ ഇല്ലാതാക്കി. അധികാര വഴികളെല്ലാം ക്രെംലിനിലേക്കായിരുന്നു നീണ്ടത്. അതുവഴി വ്ളാഡിമിർ പുടിനിലേക്കും. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കാര്യത്തിൽ തൻ്റെ തന്നെ മുൻകാല റെക്കോർഡുകൾ നിരന്തരം തിരുത്തിക്കുറിച്ചായിരുന്നു പുടിൻ്റെ യാത്ര. ഇതിനുമപ്പുറം ഒന്നും ചെയ്യാനാവില്ല എന്ന് കരുതുമ്പോഴായിരിക്കും ആ ചിന്തയെപ്പോലും അപ്രസക്തമാക്കും വിധമുള്ള നിഷ്ഠൂരമായ അടിച്ചമർത്തലുകൾ നടത്തുക. തനിക്കെതിരെ ശബ്ദിക്കുന്ന മാവുകൾ ഓരോന്നും പിഴുതെറിഞ്ഞ് കുതിക്കാൻ രാഷ്ട്രീയ കെൽപ്പുള്ളവരെയെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു പുടിൻ. നീതിന്യായ വ്യവസ്ഥയുടെ അധപ്പതനമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തുല്യതയ്ക്ക് പ്രവേശനമില്ലാത്ത കോടതി മുറികളാണ് പുടിൻ്റെ 2ാം ഭരണകാലം തൊട്ടുണ്ടായത്. സ്വാതന്ത്ര്യം അടിയറ വെച്ച് പൂർണ്ണമായി ഭരണകൂടത്തിന് വിധേയമായ തീരുമാനങ്ങളാണ് കോടതി വിധികളായി പുറത്തുവന്നത്. തേർവാഴ്ചയ്ക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു ന്യായാധിപന്മാർ. ചീഫ് ജസ്റ്റിസുമാർക്ക് അമിത അധികാരം നൽകുന്നതടക്കമുള്ള നിയമപരിഷ്കാരങ്ങളുടെ ലക്ഷ്യം കോടതികളെ ചൊൽപ്പണിക്ക് കൊണ്ടുവരികയായിരുന്നു. ഭരണകൂടത്തിൻ്റെ പൗരവേട്ട നിർബാധം തുടരുമ്പോൾ അരുത് എന്ന് പറയാൻ നിയമത്തിൻ്റെ നാവ് പൊന്തുന്നുമില്ല. പുടിനോട് കൂറുള്ള പഴയ സുഹൃത്തുക്കളെല്ലാം ശതകോടികൾ കൊയ്തുകൂട്ടി. വലിയ പദ്ധതികൾ പലതും അവർക്കാണ് ലഭിക്കുന്നത്. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് വലിയൊരു പരിധിയോളം ഇത്തരക്കാരാണ്. പുടിൻ ഇവരെ ഒരു മറയോ രാഷ്ട്രീയ കവചമോ ആയി ഉപയോഗിക്കുകയാണ്. പുടിന് വ്യക്തിപരമായും വാണിജ്യ താൽപ്പര്യങ്ങൾ ഉണ്ട്. പുടിൻ്റെ ഭരണം ഇതാ പിഴുതെറിയപ്പെടാൻ പോകുന്നു എന്ന് തോന്നിപ്പിച്ച ജനകീയ പ്രതിഷേധങ്ങൾ പോലും വന്നതുപോലെ പോയി. ക്രൂരമായ ഹിംസകൾ അരങ്ങേറി. രാഷ്ട്രീയ എതിരാളികൾ ജയിലിലും പുറത്തും നിരന്തരം പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു.
തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മോസ്കോയിലെ ബൊലോത്നയ ചത്വരത്തിൽ 2011 ഉണ്ടായ പ്രതിഷേധം, പെൻഷൻ പരിഷ്കാരങ്ങളെ തുടർന്ന് 2018 ജനവികാരം, പുടിന്റെ രാഷ്ട്രീയ എതിരാളി അലക്സി നവൽനിക്ക് എതിരെയുള്ള ഭരണകൂട പ്രതികാരത്തിനെതിരെ പല കാലങ്ങളിൽ ഉണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങൾ, ഉക്രൈനോടുള്ള യുദ്ധപ്രഖ്യാപനത്തെ തുടർന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗും മോസ്കോയും അടക്കമുള്ള പ്രധാന നഗരങ്ങളിലെ തെരുവുകളിൽ കണ്ട ജനരോഷം, യെവ്ഗിനി പ്രഗോഷന്റെ കൂലിപ്പട്ടാളം നടത്തിയ കലാപം, ഇതൊക്കെ നീറിപ്പിടിക്കുമെന്നും പുടിനെ മറിച്ചിടുമെന്നും കരുതിയ രാഷ്ട്രീയ എതിരാളികളും നിരീക്ഷകരുമുണ്ട്. എന്നാൽ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കാൻ പുടിന്റെ തന്ത്രങ്ങൾക്ക് സാധിച്ചു. പ്രതിസന്ധികളുടെയും പ്രക്ഷോഭങ്ങളുടെയും കാലത്ത് എതിരാളികളുമായി അനുരഞ്ജനത്തിൽ ഏർപ്പെടുന്ന രീതി പണ്ട് തൊട്ടേ റഷ്യൻ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ ഇല്ല. കൂടുതൽ അടിച്ചമർത്തുകയാണ് പതിവ്. പുടിൻ അത് കൃത്യമായി തുടരുന്നു. റഷ്യ അടക്കിവാണ 25 വർഷങ്ങൾ പുടിനിലെ അധികാരമോഹത്തെ ഇനിയും ശമിപ്പിച്ചിട്ടില്ല. അധികാരമില്ലാതെ ഒരു ദിനം പുലരുന്നത് അയാൾ സഹിക്കില്ല. അതുകൊണ്ട് തന്നെ പുടിൻ സ്ഥാനത്യാഗം ചെയ്യാൻ തയ്യാറല്ല. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഒത്തൊരു രാഷ്ട്രീയ എതിരാളി റഷ്യയിൽ ഉയർന്നു വരാനും പോകുന്നില്ല. റഷ്യയുടെ ആഗോള പ്രസക്തി ഒരു പരിധിയോളമെങ്കിലും വീണ്ടെടുക്കാൻ കഴിഞ്ഞത് പുടിന് തുണയാകുന്നുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇടയ്ക്കിടെ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ ശരിയല്ലെങ്കിൽ റഷ്യയ്ക്ക് ഉടനെയെങ്ങും മറ്റൊരു നേതാവുണ്ടാകാൻ ഇടയില്ല. എന്തു മോശം കാര്യം സംഭവിച്ചാലും പുടിനെയല്ല റഷ്യൻ ജനസാമാന്യം കുറ്റപ്പെടുത്തുക, പ്രാദേശിക ഭരണാധികാരികളെയാണ്. പുടിൻ അറിഞ്ഞിരുന്നു എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് ഈ 25 വർഷക്കാലവും അവർ വിശ്വസിച്ചു പോന്നു. ആ വിശ്വാസമാണ് പുടിനെ അധികാര കസേരയിൽ ഉറപ്പിച്ച് ഇരുത്തുന്നത്. സ്റ്റാലിൻ ഇല്ലാതായിട്ടും സ്റ്റാലിനിസം അതിജീവിക്കുന്നതിനെക്കുറിച്ച് യെവ്തുഷെങ്കയുടെ ഒരു കവിതയുണ്ട്. പുടിൻ്റെ അധികാര വർഷങ്ങൾ റഷ്യൻ സമൂഹത്തെക്കുറിച്ച് പറയുന്നത് ഇതാണ്. സ്റ്റാലിനിസം മറ്റെന്തിനേക്കാളും ഒരു മാനസികാവസ്ഥയാണ്. അതിൽ നിന്ന് പുറത്തു കടക്കാത്തിടത്തോളം സമൂഹം സമഗ്രാധിപതികളെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ആ ആഗ്രഹം മിക്കവാറും നിറവേറും എന്നതിന് വ്ളാഡിമിർ പുടിനോളം വലിയ ദൃഷ്ടാന്തം ആരുമില്ല.